الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منه واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനും ഇസ്ലാമും നൽകുന്ന നിർഭയത്വത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു വിശദീകരണം നൽകാൻ ശ്രമിക്കുകയാണ്. വ്യക്തികൾ എന്ന നിലയിലും ഒരു സമുദായം എന്ന നിലയിലും പലതരത്തിലുള്ള പേടികളും ഭയങ്ങളും നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ തരം പേടികളാണ് നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമുക്ക് പേടിയൊന്നുമില്ല എന്ന് നമ്മൾ തർക്കിച്ചു കളയാറുണ്ട്. പേടിക്കാരനായ ഒരു കുട്ടിയോട് മോൻ പേടിക്കുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയില്ലെന്ന് ഒരുപക്ഷെ സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഭയങ്ങൾ ഇല്ലെന്ന് നമ്മൾ വരുത്തി തീർക്കുകയും തമസ്കരിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും സത്യത്തിൽ ജീവിതത്തിൽ ഒരുപാട് പേടികളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. ഈ ഭീരുത്വം, ഈ ദൗർബല്യം
ഈ പേടികൾ എങ്ങനെ ഉണ്ടാകുന്നു. ആ പേടി മാറ്റാൻ ഒരു പുതിയ മന്ത്രം പഠിപ്പിക്കുകയോ ആ മന്ത്രം യാന്ത്രികമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ കൃത്രിമമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മെ ബാധിച്ചിരിക്കുന്ന ഭയാശങ്കകളെ മറികടക്കാൻ നമുക്ക് സാധിക്കും എന്നോ സൂചിപ്പിക്കുകയല്ല. തീർച്ചയായും നമ്മൾ അതിനെ സത്യസന്ധമായി അനലൈസ് ചെയ്യാൻ, വിലയിരുത്തുവാൻ, വിശകലനം നടത്തുവാൻ, എങ്ങനെയാണ് നമ്മൾ ഭീരുക്കളായി തീരുന്നത്, എവിടെയാണ് നമുക്ക് പിഴച്ചുപോകുന്നത്, വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതങ്ങളിലും ഒരു ജനതയെന്ന നിലയിലുള്ള നമ്മുടെ പെരുമാറ്റത്തിലും എന്തുകൊണ്ട് നമ്മൾ പേടിത്തൊണ്ടന്മാരായിത്തീരുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും നമ്മൾ അതിനെ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും നമ്മൾ അനാവശ്യമായി ഒരുപാട് സംഗതികളെ ഇന്ന് ഭയന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ജോലിയെക്കുറിച്ചുള്ള പേടികളിൽ വീണുപോകുന്നത്? എന്തുകൊണ്ടാണ് മേലുദ്യോഗസ്ഥരെ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരു ഭീരുത്വമായി വളർന്നുപോകുന്നത്? നാളെയെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, നാളെയെക്കുറിച്ചുള്ള ഭീരുത്വം നമ്മെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അധികാരികളെ നമ്മൾ പേടിക്കുന്നത് എന്തുകൊണ്ട്? ഭരണകൂടങ്ങളെ നമ്മൾ പേടിക്കുന്നത് എന്തുകൊണ്ട്? എന്നല്ല, നമ്മളല്ലാത്ത മറ്റുള്ളവരെയൊക്കെ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഭൗതികമായ സൗകര്യങ്ങളും ശക്തിയും പ്രതാപവും കാണുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചൂളിപ്പോകുന്നത്? ആരെങ്കിലുമൊക്കെ നമ്മെ പേടിപ്പിക്കാൻ കണ്ണുരുട്ടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബേജാറായിപ്പോകുന്നത്? സത്യത്തിൽ നമ്മൾ ആയുസ്സിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? മരണത്തെ പേടിക്കുന്നത് എന്തുകൊണ്ട്? എന്നിങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തി തുറന്ന് വായിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും മറ്റു ചിലതുകൂടി ബോധ്യമാകും. കാരണം നമ്മൾ മുഅ്മിനുകൾ എന്ന ലേബലൊട്ടിച്ചിട്ടുണ്ടെങ്കിലും സത്യവിശ്വാസികൾ എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും നമ്മുടെ ഈമാനികമായ നിലവാരം, ഞാനടക്കമുള്ള ഈ സൊസൈറ്റിയിലെ മെമ്പർമാരുടെ ഈമാനിക നിലവാരം വളരെ പരിതാപകരമാണ്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈമാൻ എന്ന വാക്ക് തന്നെ അംന് എന്ന മൂലപദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അംന് എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ ആശയം മനസ്സിലുണ്ടാകുന്ന നിർഭയത്വവും ശാന്തതയുമാണ് അംന് എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ ആശയം. ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ബോധ്യമാകും ഈമാൻ എന്നാൽ നിർഭയത്വമാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാനിലൂടെ നിർഭയത്വം നേടിയെടുത്ത മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി ഈ അർത്ഥം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫല്യബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്. ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നൽകുന്നവനായ തമ്പുരാൻ, ആമനഹും മിൻ ഖൗഫ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എങ്ങനെയാണ് ഈമാനിൽ നിന്ന് അംനുണ്ടാകുന്നത്? അംനിൽ നിന്നാണ് ഈമാൻ എന്ന വാക്കുണ്ടായത് എന്നതുപോലെ ഈമാനിൽ നിന്ന് തീർച്ചയായും അംനിലേക്ക് എത്തിച്ചേരുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിനായ നിർഭയനായ മനുഷ്യൻ. അയാൾ ലോകത്തിൽ ഏറ്റവും നിർഭയനായിരിക്കും, ആരെയും കൂസാത്തവനായിരിക്കും, ആരുടെ മുമ്പിലും ചൂളാത്തവനായിരിക്കും. കാരണം അല്ലാഹുവിനെ, സൃഷ്ടികർത്താവിനെ തിരിച്ചറിഞ്ഞവനാണ് ആ മനുഷ്യൻ. റബ്ബായി, ഇലാഹായി അല്ലാഹുവിനെ ഉൾക്കൊണ്ടവനാണ് ആ മനുഷ്യൻ. ആ തിരിച്ചറിവിന്റെ വെളിച്ചം മനസ്സിൽ പരക്കുമ്പോൾ
ഇരുട്ട് മുറിയിൽ ലയിച്ചിട്ടതുപോലെ അതുവരെ അവിടെ ഉണ്ടായിരുന്ന അന്ധകാരം എവിടെയോ പോയി മറഞ്ഞതുപോലെ ആ ഹൃദയത്തിന്റെ അന്തരീക്ഷത്തിൽ കട്ടപിടിച്ചിട്ടുണ്ടായിരുന്ന പേടികളെല്ലാം മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എല്ലാ ഇരുട്ടുകളും അവിടെ നിന്ന് പോകുന്നു. പേടിയില്ലായ്മയുടെ നിർഭയത്വത്തിന്റെ ശാന്തതയുടെ വെളിച്ചം ആ ഹൃദയലോകത്ത് പ്രസരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം അയാൾക്കുണ്ട്. പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട വചനങ്ങളിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം സ്ഫുടം ചെയ്തെടുത്ത ഒരു മനസ്സാണ് മോമിനായ ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. അയാൾ സൂറത്തുൽ ഇഖ്ലാസിലൂടെ കടന്നുപോയിട്ടുണ്ട്. അള്ളാഹു അഹദാണെന്ന് നിങ്ങൾക്കറിയാം. അള്ളാഹു ഏകനാണ്, അവൻ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ. എന്നാൽ ആരെയും അവൻ ആശ്രയിക്കുന്നില്ല. അവൻ പുത്രനല്ല, അവൻ പിതാവല്ല, അവന് തുല്യനായി ആരുമില്ല, ഒന്നുമില്ല എന്ന് പ്രമാണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ഒരു മനസ്സാണ് മോമിനായ ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു സമാവാത്തി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. അല്ലാഹു എന്ന് പറയുന്ന നിത്യസജീവത്തായ എന്നെന്നും നിലനിൽക്കുന്ന അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ അയാൾക്കറിയാം. അല്ലാഹുവിന്റെ ജ്ഞാനത്തെ സംബന്ധിച്ച് അവൻ സർവജ്ഞനാണെന്നറിയാം, അവൻ സർവശക്തനാണെന്നറിയാം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് എന്തും സംഭവിപ്പിക്കാൻ കഴിവുള്ളവനാണെന്നറിയാം, അവനെല്ലാം കാണുന്ന സർവദ്രഷ്ടാവാണെന്നറിയാം, അവനെല്ലാം കേൾക്കുന്ന സർവശ്രോതാവാണെന്നറിയാം. ഇങ്ങനെ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞവൻ, അവനാണ് ആകാശഭൂമികൾ മുഴുവൻ എന്ന് തിരിച്ചറിഞ്ഞവൻ. അല്ലാഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റേതായ വിശേഷണ ഗുണങ്ങളിലൂടെ നാമങ്ങളിലൂടെ പടച്ചവന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞവനാണ് സത്യവിശ്വാസി. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദൂഹു ബിഹാ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനുള്ളതാണല്ലോ സുന്ദരങ്ങളായ ആ പേരുകളെല്ലാം. ഓരോ പേരും അവന്റെ സിഫത്തിനെ അവന്റെ ഗുണത്തെ ഉള്ളടക്കം ചെയ്ത പേരുകളാണ് എന്ന് നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ തമ്പുരാൻ തന്റെ ആജ്ഞകൾക്ക് വഴങ്ങി ജീവിക്കുന്നവർക്കും തന്റെ ആജ്ഞകളെ അവഗണിച്ച് ജീവിക്കുന്നവർക്കും ഒരുപോലെ ഇഹലോകത്ത് ഗുണം ചെയ്യുന്നവനായ റഹ്മാനായ തമ്പുരാൻ തന്നെ അംഗീകരിച്ച് ജീവിച്ചവർക്ക് മരണാനന്തരം സവിശേഷമായ കാരുണ്യം ചൊരിയുന്ന റഹീമായ തമ്പുരാൻ, ആ അല്ലാഹുവിന്റെ സിഫത്തുകളെ തിരിച്ചറിഞ്ഞവൻ, ആ സിഫത്തുകൾ കൊണ്ട് അല്ലാഹുവിനെ വിളിച്ച് തേടുന്നവർ, അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗുണനാമങ്ങളെ പരിചയപ്പെടുത്തി. ഈ ഗുണനാമങ്ങൾ ഓരോന്നും അല്ലാഹുവിനെ കുറിച്ച് അവനോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നാഥനായ തമ്പുരാൻ അവന്റെ ഗുണവിശേഷങ്ങൾ, അവന്റെ കുദറത്തുകൾ, അവന്റെ ജലാലത്ത്, അവന്റെ വാഹാത്മ്യം, അവന്റെ പ്രഭാവം, അല്ലാഹുവിന്റെ ഒരിക്കലും അസ്തമിക്കാത്ത അല്ലാഹുവിന്റെ ശക്തികൾ, ഇതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിയുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയമുക്തമായി തീരും. ഒന്നിനെക്കുറിച്ചുള്ള പേടിയും അവിടെയില്ല. പലതിനെക്കുറിച്ചും ഉണ്ടായിരുന്ന പേടികളുടെ ഇരുട്ടുകൾ ഈ വെളിച്ചമങ്ങനെ പരന്നത് പോയി, വെളിച്ചമങ്ങനെ പരക്കുമ്പോൾ അവിടെ നിന്ന് ഇല്ലാതായി പോവുകയാണ്. പിന്നെ ഒരു ഭയം മാത്രമേ അവന്റെ ഉള്ളിലുള്ളൂ, അവന്റെ ജീവിതത്തിലുള്ളൂ. അത് ഉടയതമ്പുരാനെ കുറിച്ചുള്ള ഭയപ്പാട് മാത്രമാണ്. ആ ഭയപ്പാട് അതിന്റെ പ്രായോഗികമായ രൂപത്തിൽ സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കുന്ന രീതിയിലാണ്. പടച്ചവൻ വിലക്കിയതിലേക്ക് പോകാതിരിക്കുക, പടച്ചവൻ കൽപ്പിച്ചത് പൂർണ്ണമായി കേൾക്കുക,
എന്ന ഒരു സമീപനത്തിലാണ് ആ ഭയപ്പാട് പോലും വ്യക്തമായിത്തീരുന്നത്. ഈ അർത്ഥത്തിൽ ഈമാനിന്റെ പ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പരക്കുമ്പോൾ അവനാണ് യഥാർത്ഥത്തിൽ അന്ന് നേടിയവനായ മോമിൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു ഈമാൻ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ എന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച തമ്പുരാൻ, എന്റെ മേൽ പരമാധികാരമുള്ള റബ്ബ്, അവന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാൻ മാത്രമാണ് എന്റെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ തീർച്ചയായും അത് വ്യത്യസ്തമായ മറ്റൊരു ജീവിതമായിരിക്കും. ഈമാൻ ഒരു ജീവിതമായി മാറുകയാണ്. പ്രാചീനരായ നമ്മുടെ ഉലമാക്കന്മാർ അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന് പറയുന്നത് മനസ്സിൽ അങ്കുരിക്കുമ്പോൾ എങ്ങനെയാണത് ജീവിതമായി തീരുന്നത് എന്ന് കൂടി ഉൾക്കൊള്ളുന്ന വളരെ സമ്പൂർണമായ സമഗ്രമായ ഒരു നിർവചനമാണ് ഈമാൻ പഠിപ്പിച്ചത് എന്ന് നമ്മൾ അറിയണം. തസ്ദീഖുംബിൽ ജനാൻ, ഹൃദയം കൊണ്ടുള്ള സാക്ഷ്യപ്പെടുത്തലാണത്, സത്യത്തെ സത്യപ്പെടുത്തലാണത്, ഇഖ്റാറുബിൽ ലിസാൻ, അതുപോലെ നാവുകൊണ്ടതിനെ സമ്മതിച്ചു പറയലാണ്, വഅമലും ബിൽ അർക്കാൻ, അവയവങ്ങളിലൂടെ തന്റെ ഹൃദയം സത്യപ്പെടുത്തിയ തന്റെ നാവ് സമ്മതിച്ചു പറഞ്ഞ ആ ആദർശത്തെ സാക്ഷാത്കരിക്കാനുള്ള ജീവിതമായി അവന്റെ ജീവിതം മാറുമ്പോഴാണ് അത് ഈമാനുള്ള ജീവിതമായി തീരുക. പ്രിയമുള്ളവരെ, ഈ ഈമാനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം. എല്ലാ പ്രവാചകന്മാരും വന്നത് ജനങ്ങളെ ഈ ഈമാനിലേക്ക് ക്ഷണിക്കാനാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അവതീർണമായത് ജനങ്ങളെ ഈ ഈമാൻ പ്രബോധനം ചെയ്യാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കൂ. ഈമാനിന്റെ പ്രതിഫലനമായി, ഈമാനിന്റെ മുഖ്യമായ ഭാവമായ ഈ പേടിയില്ലായ്മയുടെ ചേതോഹരമായ ചിത്രങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ എത്രയും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇതിൽ സൂചിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള കുറെ സംഭവങ്ങൾ. നമുക്കറിയാമല്ലോ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ടു. നമുക്കറിയാം, അഗ്നികുണ്ഡങ്ങളിലേക്ക് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു ആ മനുഷ്യൻ. എന്താണ് സംഭവിച്ചത്? ഇബ്രാഹിം നബി പേടിച്ചോ? ഒരിക്കലും പേടിച്ചില്ല. ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ഭീരുത്വത്തിന്റെ അംശമേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ഹൃദയമായിരുന്നു. ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഒരൊറ്റ വാക്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തു വന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് മാത്രമായിരുന്നു. ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതി എന്ന് പറയുകയാണ്. ഇതാണ് വിശ്വാസി എത്തിച്ചേരുന്ന നിലപാട്. നേരത്തെ പറഞ്ഞ ഈമാനികമായ പ്രകാശം ഹൃദയത്തിൽ പ്രസരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭീരുത്വങ്ങളും പേടികളും ഇല്ലാതായി പോകുമ്പോൾ പിന്നെ അയാൾ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അയാളുടെ നാവ് വിളിച്ചു പറയുന്ന മന്ത്രം ഹസ്ബുനല്ലാഹ്, അല്ല മതി എന്നാണ്. അല്ലാഹു മതിയാകാത്ത എന്ത് പ്രശ്നമാണ് മുസ്ലിം ഉമ്മത്തിലുള്ളത്, നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ളത്, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതി എന്ന് പറയുകയാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ, കാര്യങ്ങളൊക്കെ അർപ്പിക്കാൻ പടച്ചുതമ്പുരാൻ മതി എന്ന് മാത്രമാണ് ഇബ്രാഹിം നബി പറയുന്നത്. അദ്ദേഹത്തോട് ആ ജനത തർക്കിക്കുകയുണ്ടായല്ലോ, അദ്ദേഹത്തെ ആ ജനത പേടിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായല്ലോ. മുശരിക്കുകളായ ആ സമൂഹം അദ്ദേഹത്തോട് തർക്കിച്ചതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ചു. അവരോട് അദ്ദേഹത്തിന്റെ ചോദ്യം, കാല അതുഹാജ്ജൂനി ഫില്ലാ, അല്ല നിങ്ങൾ അള്ളാന്റെ പേരിൽ എന്നോട് തർക്കിക്കുകയാണോ? അള്ളാഹുവിനെ കുറിച്ച് എന്നോട് നിങ്ങൾ തർക്കിക്കുകയാണോ? വഖദ ഹദാനി, അവൻ എനിക്ക് ഹിദായത്ത് നൽകിയിരിക്കെ, അവൻ എനിക്ക് സന്മാർഗം കാണിച്ചു തന്നിരിക്കെ, ആ പടച്ചവനെ കുറിച്ച് എന്നോട് നിങ്ങൾ തർക്കിക്കുകയാണോ? വലാ ഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ശിർക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പങ്കാളികളുണ്ടല്ലോ, ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഇല്ലാ അയ്യസാ അറബി ശൈആ, എന്റെ നാഥൻ ഇച്ഛിക്കാത്ത യാതൊന്നും ഇവിടെ സംഭവിക്കുകയില്ല. എല്ലാത്തിനെയും എന്റെ നാഥന്റെ വിജ്ഞാനം എന്ന് പറയുന്നത് എല്ലാത്തിനെയും വ്യാപിച്ചു നിൽക്കുകയാണ്. എല്ലാ വിജ്ഞാനങ്ങളും അവനുണ്ട്. അഫലാത്തോൻ, ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഈ സത്യം കണ്ടെത്തിക്കൂടെ, മനസ്സിലാക്കിക്കൂടെ എന്ന് ഇബ്രാഹിം നബി അവരോട് ചോദിക്കുകയാണ്. അല്ല നിങ്ങൾ അള്ളാഹുവിനെ പങ്കാളികളാക്കി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതികളെ എങ്ങനെയാണ് ഞാൻ പേടിക്കുക? ഒരു പ്രവാചകൻ ചോദിക്കുകയാണ്. ഈമാനിൽ നിന്ന് അന്നുണ്ടായ ഒരു വ്യക്തി ചോദിക്കുകയാണ്.
കൈഫ അഖാഫു എങ്ങനെയാണ് ഞാൻ പേടി പേടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ എങ്ങനെയാണ് ഞാൻ പേടിക്കുക മാ ശറത്തും നിങ്ങൾ ശിർക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതികളെ ഈ കള്ള ദൈവങ്ങളെ എങ്ങനെയാണ് ഞാൻ പേടിക്കുക വലാ തഖാഫൂന അന്നകും അശറത്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന അല്ലാഹുവിൽ നിന്ന് യാതൊരു തെളിവും കിട്ടാതെ നിങ്ങൾ അവന് പങ്കാളിത്തം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ നിങ്ങൾ പങ്കാളികളായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെ ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം അവയെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ. ഈ കള്ളദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അസ്തിത്വത്തിലും അല്ലാഹുവിന്റെ അധികാരാവകാശങ്ങളിലും പങ്കാളികളെ സങ്കല്പിക്കാൻ നിങ്ങൾക്കൊരു പേടിയുമില്ലെന്നിരിക്കെ ആ അല്ലാഹുവിന്റെ ഏകത്വത്തിൽ ഉറച്ച ബോധ്യമുള്ള എനിക്ക് നിങ്ങളുടെ ഈ കള്ള ദൈവങ്ങളെ പേടിയോ ഒരിക്കലുമില്ല. ഫയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംൻ. ഇബ്രാഹിം നബിയുടെ ചോദ്യം ഫയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംൻ. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരിൽ ആരാണ് നിർഭയത്വത്തിന് കൂടുതൽ അർഹതപ്പെട്ടത്? ഇബ്രാഹിം പ്രവാചകൻ ചോദിക്കുകയാണ്. എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള സത്യവിശ്വാസികളുടെ ചോദ്യമാണ്. മറ്റുള്ളവരോട് നമുക്ക് ചോദിക്കാൻ കഴിയണം, അയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംൻ, നിങ്ങളോ ശിർക്കിൽ, നിങ്ങളോ വിദേശികളിൽ, നിങ്ങളോ ഏറ്റവും വലിയ കുഫറിലും ജാഹിലിയത്തിലും, ഞങ്ങൾ തൗഹീദിൽ, അയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംൻ, അല്ല നമ്മളിൽ ആരാണ് കൂട്ടരെ നിർഭയത്വത്തിന് കൂടുതൽ അവകാശികൾ എന്നവരോട് ചോദിക്കാൻ ഇന്ത്യ താലമോൻ തിരിച്ചറിവുള്ളവരാണെങ്കിൽ പറഞ്ഞു തരൂ. നിങ്ങൾ നമ്മുടെ ഈ രണ്ട് കൂട്ടരിൽ ഞാനും നിങ്ങളും, ഞാൻ തൗഹീദിലാണ്, നിങ്ങൾ ശിർക്കിലാണ്, ഞാൻ ഇഖ്ലാസിലാണ്, നിങ്ങൾ നിഫാഖിലാണ്, ആരാണ് യഥാർത്ഥത്തിൽ നിർഭയത്വത്തിന് പേടിയില്ലായ്മക്ക് കൂടുതൽ അർഹതപ്പെട്ടത് എന്ന് ചോദിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. തൊട്ടുടനെ ആർക്കാണ് നിർഭയത്വമെന്ന് അല്ലാഹു വിശദീകരിച്ചു. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിസുൽമിൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചവർ, അവന്റെ ആധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ചവർ, അതിന് പങ്കുകാരെ സ്വീകരിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിസുൽമിൻ, ആ ഈമാനെ അധർമ്മങ്ങളാൽ കളങ്കപ്പെടുത്താത്തവർ. ലോകത്ത് പേടിയില്ലായ്മ ആർക്കാണ്? ലോകത്ത് ധൈര്യം ആർക്കാണ്? യഥാർത്ഥമായ ആർജവും അർഹിക്കുന്നത് ആർക്കാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിസുൽമിൻ, ഈമാനുള്ളവർ ആ ഈമാനെ അധർമ്മങ്ങളാൽ ലുൽമുകളാൽ കളങ്കപ്പെടുത്താത്ത ആളുകൾ, ഉലായിക ലഹുൽ അംന്, അവർക്കാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗത്തിൽ എത്തിച്ചേർന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിർഭയത്വവും ഹൃദയത്തിന്റെ ശാന്തതയും നഷ്ടപ്പെടാൻ രണ്ട് കാരണമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഒന്ന്, ഈമാനില്ലായ്മയാണ്. രണ്ട്, ഈമാനുണ്ട് എന്ന് വാദിക്കുകയും അതേസമയം ആ ഈമാനെ ൊണ്ട് കളങ്കപ്പെടുത്തുകയും ചെയ്ത ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ വിശദീകരിച്ച ലുൽമിന് പറഞ്ഞ നിർവചനം ശിർക്കിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ്. വലം യൽബിസു ഈമാനഹും ബിസുൽമിൻ, ഈമാൻ കിട്ടി എന്നിട്ട് ശിർക്ക് കൊണ്ട് അതിനെ കളങ്കപ്പെടുത്തിയ ആളുകൾ അല്ലാഹുവിന്റെ അധികാരാവകാശങ്ങളെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക, പടച്ചു നമ്പുരാനുള്ള ഗുണഗണങ്ങളെ മറ്റുള്ളവരുമായിട്ട് ചേർക്കുക, ഇങ്ങനെയുള്ള ആരാധനകളിലും വിധേയത്വത്തിലും അല്ലാഹു അല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, അത് ആരാധനകളുടെ മേഖലകളിലായാലും സാമൂഹ്യ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലായാലും എവിടെയായാലും ഇങ്ങനെ ശിർക്ക് വെക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ശിർക്കിനെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ ലുൽമു എന്ന് പറഞ്ഞത്. കാരണം ശിർക്കാണല്ലോ ഏറ്റവും വലിയ ലുൽമു. ഇന്ന ശിർക്ക ലലുൽമുൻ അലീ, ശിർക്ക് തന്നെയാണ് ഏറ്റവും കൊടിയ ലുൽമു എന്ന് പറയുന്നത്. നമ്മൾ പരിശോധിച്ചു നോക്കൂ, പണ്ടും ഇന്നും അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഈശ്വര വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ, ആ ആളുകളിൽ ധാരാളം ശിർക്കിന്റെ കലർപ്പുകൾ നമ്മൾ കാണുന്നു. അവരുടെ വിശ്വാസങ്ങളെ ഇപ്പറഞ്ഞ അധർമ്മങ്ങളാൽ അവർ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രിക്കൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്ന് ഖുർആൻ പറയുകയാണ്. ആരാധനകളുടെ മേഖലകളിൽ, അനുസരണത്തിന്റെ മേഖലകളിൽ, ആധിപത്യത്തിന്റെ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നൽകേണ്ട അധികാരാവകാശങ്ങൾ മറ്റുള്ളവർക്കൂടി വകവെച്ചു കൊടുക്കുന്ന ലുൽമ ചെയ്തുകൊണ്ടല്ലാതെ
അധികം ആളുകളും വിശ്വസിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒരു ഭാഗത്ത് ശിർക്ക്, അതേസമയം തങ്ങൾ ദൈവവിശ്വാസികളാണ് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് ഈ മഹത്തായ അമ്മിന്റെ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയേണ്ടതുണ്ട്. അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, അതുകൊണ്ട് അല്ലാഹുവിന്റെ അഹദിയത്തിൽ വിശ്വസിക്കുന്ന സമൂഹമാണോ അതോ അല്ലാഹുവിന്റെ അധികാരാവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുന്ന കള്ളദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ ആരാണ് കൂടുതൽ നിർഭയത്വത്തിന് അവകാശികൾ? എവിടെയാണ് നമ്മുടെ ഭീരുത്വത്തിന്റെ പ്രാരംഭമെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ അതൊരു വ്യക്തിയായാലും ഒരു ജനതയായാലും അവിടെയൊക്കെ ഇപ്പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ സഹായമുണ്ടാകുമെന്ന്, അവനാണ് ഏറ്റവും വലിയ അവലംബമെന്ന് സമാശ്വസിക്കുവാൻ കഴിയുന്ന വിശ്വാസിയാരാണോ അവരാണ് മുഅ്മിനുകളെന്ന് പറയുന്നത്. ആ സമൂഹമാണ് ഈമാനുള്ളവരുടെ സമൂഹം എന്ന് പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആൻ നമ്മുടെ മുമ്പാകെ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ആ സംഭവമുണ്ടല്ലോ, കടൽ തീരത്തെത്തുന്ന മൂസ അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ കൂടെ ഇസ്രായേൽ ജനതയുണ്ട്. തൊട്ടു മുമ്പിൽ ഏറ്റവും വലിയ കടലാണ്, അവരെ പിന്തുടർന്നുകൊണ്ട് ഫറായന രാജവംശത്തിലെ ഏറ്റവും ക്രൂരനായ അന്നത്തെ ഏകാധിപതി രാംസിസ് രണ്ടാമൻ പട്ടാളവുമായിട്ട് വരുന്നു. അങ്ങനെ അവർ രക്ഷണാർത്ഥത്തിൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടാത്ത ഒരു സന്ദർഭത്തിൽ തൊട്ടു മുമ്പിൽ കടലാണ്, പിന്നിൽ ഫറോവയും കിങ്കരന്മാരുമാണ്. മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, ഇന്നാല പുതിർക്കാവും, നമ്മളിതാ പിടിക്കപ്പെട്ടു, ഇനി നമുക്ക് രക്ഷയില്ല മൂസ എന്ന് പറയുമ്പോൾ ശാന്തതയോടുകൂടി നിർഭയനായി മഹാനായ മൂസ അലൈഹി ഇസ്ലാം പറയുന്നു, ഇന്നമഴി റബ്ബി, തീർച്ചയായും എന്റെ നാഥൻ എന്നോടൊപ്പമുണ്ട്. സൈഹദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ശരിയാണ്, നമ്മുടെ ബുദ്ധിയുടെ മുമ്പിൽ ഒരു ഉത്തരമില്ല. എത്രയോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കാര്യം, നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള കാര്യം, നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംഗതികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നമഴി റബ്ബി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്നമഴി റബ്ബി എന്നോടൊപ്പം എന്റെ നാഥനുണ്ട്. സൈഹദീൻ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുന്ന നാഥന്റെ സഹായം എനിക്കുണ്ടാകും എന്ന് ചിന്തിക്കുവാൻ, എന്ന പ്രത്യാശയിലേക്ക് എത്തിച്ചേരുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോവുകയാണ്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, ഒരു 100,000 ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈമാനിൽ നിന്നുണ്ടാകുന്ന അമ്മിന്റെ പ്രകാശമാണ് പ്രവാചകന്റെ ആ ചരിത്രത്തിലൂടെ നീളം നമ്മൾ കാണുന്നത്. സൗർഗുഹയിൽ ഒളിച്ചിരിക്കുന്നു, പ്രവാചകനോടൊപ്പം സിദ്ദീഖുലൊക്കെ പറമ്പ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലവെട്ടിയെടുത്ത് സമർപ്പിച്ചാൽ ഇത്ര ഒട്ടകം തരാമെന്ന് ഖുറൈശികൾ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. മക്കയിലെ സാഹസികരായ യുവാക്കൾ മുഹമ്മദിന്റെ തലവെട്ടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. സൗർഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സിദ്ദീഖിന്റെയും പ്രവാചകന്റെയും മുമ്പിൽ അവരെത്തുകയാണ്. അവിടെ അവർ ആ ഭാഗങ്ങളിലൊക്കെ പരതുന്നു. മഹാനായ സിദ്ദീഖുലൊക്കെ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ കുറിച്ച് ഓർത്തിട്ട് അദ്ദേഹത്തിന് വല്ലാതെ ബേജാറായി. നബിയോട് പറഞ്ഞു അദ്ദേഹം, അല്ലാഹുവിന്റെ റസൂലെ, അവരെങ്ങാനും കാൽപൊട്ട് വരെ നമ്മൾ കാണുന്നുണ്ട്, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ ഈ ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന നമ്മളെ അവർ കണ്ടുമുട്ടുമല്ലോ എന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട അനിയായി ആശങ്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ മൂസാ നബി പറഞ്ഞതുപോലെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, മാലുന്നുക്കയാ അബാബക്കർ വിസ്നെയിൻ. അല്ലാഹു താലിസുഹുമ അല്ലാഹു മൂന്നാമനായിട്ടുള്ള രണ്ടുപേരെ പറ്റി എന്താണ് താങ്കൾ വിചാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ അബൂബക്കറെ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? മൂന്നാമനായിട്ട് അല്ലാഹുണ്ടല്ലോ നമ്മുടെ കൂടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. റാത്തുറിക്കായിൽ നിന്ന് മടങ്ങവേ പ്രവാചകന്റെ വാള് നോക്കി ഒരു മരത്തിന്റെ ചില്ലയിൽ തൂക്കിയിട്ട് പ്രവാചകനും അനുചരന്മാരും വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമുണ്ടല്ലോ. ശത്രു പൊടുന്ന ഒരു ശത്രു പ്രത്യക്ഷപ്പെടുകയാണ്. പ്രവാചകന്റെ വാളെടുക്കുന്നു, ചോദിക്കുന്നു റസൂലിനോട്, തഖാഫുനി എന്ന് ചോദിക്കുക, പേടിക്കുന്നു മുഹമ്മദേ, പേടി തോന്നുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞില്ല, ഇല്ലെന്ന് പറയുക മാത്രമല്ല ആ മറുപടി കേട്ടപ്പോൾ ചരിത്രം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ വാള് താഴെ വീണു പോവുകയാണ്. പ്രവാചകൻ ഉടനടി അത് കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു, സമയമിന്നി അല്ല, പേടിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്ന മനുഷ്യൻ
അല്ലാഹു എന്ന അക്ഷോഭ്യമായ പ്രവാചകന്റെ ഉത്തരം കേട്ടപ്പോൾ വാള താഴെ വീണു പോയ മനുഷ്യൻ അതെടുത്തിട്ട് പ്രവാചകൻ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്, മയ്യമ്മോക്ക് മിന്നി, ഇപ്പൊ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യന്റെ പ്രതികരണം, അല്ലാഹു രക്ഷിക്കാനുണ്ട്, ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുണ്ട് എന്ന ബോധ്യമുള്ളതുകൊണ്ട് അക്ഷോഭ്യമായ ആ മറുപടി കേട്ടിട്ട് ശത്രു ചൂളിപ്പോകുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. സഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കൂ. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഏറ്റവും മഹത്തായ നിർഭയത്വമാണ് സഹാബിമാർ പുറത്തെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലദീനസ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖറ. ആമുഖമായി ഞാൻ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിലെ ആലു ഇംറാൻ സൂറത്തിലെ ഭാഗം അല്ലദീനസ്തജാബു ലില്ലാഹി വറസൂൽ, അല്ലാഹുവിനും പ്രവാചകനും ഉത്തരം നൽകിയവരാണ് അവർ. സഹാബിമാരെ കുറിച്ച് പറയുകയാണ്, പരിക്കേറ്റതിന് ശേഷവും അല്ലാഹുവും റസൂലും അവരെ വിളിച്ചപ്പോൾ ഉത്തരം നൽകിയവരാണവർ. അങ്ങനെ സുകൃതം ചെയ്ത ആളുകൾക്ക്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വമ്പിച്ച പ്രതിഫലമാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലദീന ഖാല ലഹുമുൻ നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്ന നാസക്കൽ ജമാഉലക്കും, ഇതാ എല്ലാവരും കൂടി നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുകയാണ്, ഫഖ്ഷൗഹും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പേടിക്കണം, ഇതാ എല്ലാവരും ഒരൈക്യ മുന്നണിയായി നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫസാദുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ഈമാൻ, അവരുടെ ആദർശബോധം കൂടുതൽ ജ്വലിക്കുകയാണ് ചെയ്തത്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്കല്ല മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങളൊക്കെ അർപ്പിക്കാൻ ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അല്ലാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമായിട്ടാണ് അവരാ സാഹസികമായ സംരംഭത്തിൽ നിന്ന് മടങ്ങിയത് എന്ന് നിങ്ങൾ അറിയണം. ലമ്യം സസുഹും സോഹുൻ, ഒരിടങ്ങേറും അവർക്കുണ്ടായില്ല. കാരണം അല്ലാഹുവിന്റെ പ്രീതിയാണ് അവർ ആഗ്രഹിച്ചത്. അല്ലാഹു മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമസ്ഥനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഉഹദ് യുദ്ധത്തിൽ പരാജയമടഞ്ഞ മുസ്ലിം സമൂഹം തോറ്റോടിയെന്ന് നമുക്കറിയാമല്ലോ. ആ വമ്പിച്ച തിരിച്ചടിയേറ്റുകൊണ്ട് പോകുന്ന മുസ്ലിം വിഭാഗം, അതോടൊപ്പം ഇപ്പുറത്ത് അവരെ തോൽപ്പിച്ചല്ലോ എന്ന വല്ലാത്ത അഹത്തയിൽ പോകുന്ന അബൂ സുഫിയാനും കൂട്ടരും അവരെങ്ങനെ തിരിച്ചോടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് തോന്നുകയാണ്, റൗഹയിലെത്തിയപ്പോൾ അവർ ചിന്തിക്കുകയാണ്, നമ്മളിങ്ങനെ മുസ്ലിങ്ങളെ വിട്ടേച്ചു പോകുന്നത് ശരിയായില്ല, മദീനയെ ആക്രമിക്കാതെ പോകുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മദീനയെ കടന്നാക്രമിക്കാൻ വേണ്ടി അവരവിടെ വെച്ചൊരു പദ്ധതിയിടുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുന്നു, മുൻകൂട്ടി കാണുന്നു, പ്രവാചകനും അനുചരന്മാരെ സംഘടിപ്പിക്കുന്നു അങ്ങനെ ഇവരെ നേരിടാൻ വേണ്ടി. ആ സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ്, വളരെ വളരെ ചുരുക്കം ആളുകളുമായി ഇന്നലെ ഉഹദിലേറ്റ പരിക്കുകൾ, ആ പരിക്ക് കൊണ്ട് എഴുന്നേൽക്കാൻ വയ്യാത്ത ആളുകൾ, ഇവരൊക്കെയാണ് പ്രവാചകന്റെ കൂടെയുള്ളത്. കപടന്മാര് മുന്നോട്ട് വന്നപ്പോൾ പ്രവാചകൻ അവരെ കൂടെ ചേർത്തില്ല. ആ ചെറിയ സംഘവുമായിട്ട് പ്രവാചകൻ അവരെ നേരിടാൻ പോവുകയാണ്. ഹംറാഉൽ അസദിൽ പ്രവാചകൻ എത്തിച്ചേർന്നപ്പോൾ പ്രവാചകനെയും സംഘത്തെയും കുറിച്ച് പേടി പൂണ്ട, അല്ലാഹു അവന്റെ ശത്രുക്കളുടെ മനസ്സുകളിൽ ഭീതിയിറക്കി കൊടുക്കും, അത് അല്ലാഹുവിന്റെ ഒരു സുന്നത്താണ്. അബൂ സുഫിയാനും സംഘവും ഓടിപ്പോവുകയാണ്. അവിടെ നിന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറയുന്നുണ്ട്, മുഹമ്മദെ, നമുക്ക് അടുത്ത കൊല്ലം അടുത്ത സീസണിൽ ബദറിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഇൻഷാ അല്ലാ, നമുക്കിടയിൽ അവർ വാക്കായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് ആവർത്തിക്കുന്നു. നമുക്കറിയാമല്ലോ ബദറു സുഹ്ര എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ സംഭവം. അവിടെയും മുസ്ലിം സൈന്യത്തെ നേരിടാൻ വളരെ ചുരുക്കം വരുന്ന ഇസ്ലാമിക സൈന്യത്തെ നേരിടാൻ നിൽക്കാതെ ശത്രുസംഘം ഓടി രക്ഷപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും അനുചരന്മാർക്കും അല്ലാഹുവിന്റെ സഹായം ഇറക്കി കൊടുത്തു. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അബൂ സുഫിയാൻ തിരിച്ചോടിപ്പോകാൻ തീരുമാനിക്കുന്ന അബൂ സുഫിയാൻ മുസ്ലിങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം ചോർന്നുപോയ ശത്രു വിഭാഗം അവരെന്തു ചെയ്തെന്നറിയുമോ? മദീനത്തുള്ള സത്യവിശ്വാസികളെ ഭയപ്പെടുത്താൻ വേണ്ടി ചില ദൂതന്മാരെ ചട്ടം കെട്ടുകയും അവരെ പറഞ്ഞേക്കുകയും, ഇതാ നിങ്ങൾക്കെതിരിൽ വമ്പനൊരു സൈന്യമാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളങ്ങാനെ പുറപ്പെട്ടാൽ നിങ്ങളിൽ ഒരാൾ പോലും തിരിച്ചു വരില്ലെന്ന് പേടി പ്രചരിപ്പിക്കുകയാണ് മദീനയിൽ ചെന്നിട്ട്. ആ സംഭവത്തെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ച ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞത്, ഇത് കാലഹുമുന്നാസ്,
ഇന്ന നാസ കദിജമാവുലക്കും നിങ്ങൾ പുറപ്പെടല്ലേ നിങ്ങൾ ഏറ്റവും വലിയ അപകട ഭീഷണിയിലാണ് നിങ്ങൾ അങ്ങനെ മങ്ങോട്ട് ചെയ്താൽ അങ്ങനെയാണല്ലോ ശത്രുക്കളുടെ ദൂതന്മാർ പലപ്പോഴും അങ്ങനെയൊക്കെ പ്രവർത്തിക്കും ഇവർക്കിടയിൽ വന്ന് പ്രബോധനം ചെയ്തപ്പോൾ വലിയ സംഘമാണ് അവിടെയുള്ളത് നിങ്ങൾ ചെല്ലരുത് സിംഹത്തിന്റെ വായിലേക്കാണ് പോകുന്നത് എന്ന് പ്രചരിപ്പിച്ചപ്പോൾ ആ സന്ദർഭത്തിലാണ് അവർ പറയുന്നത് ഹസ്ബുനല്ലാഹു ഉനിഅൽ വക്കീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി കാര്യങ്ങളൊക്കെ അർപ്പിക്കാൻ അവരുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല പ്രവാചകന്റെ കൂടെ അവർ പുറപ്പെടുകയാണ് ചരിത്രം രേഖപ്പെടുത്തുകയാണ് ബഹുദിൽ പരിക്കേറ്റ് വീണുകിടന്നിരുന്ന സഹാബിമാര് പോലും ചില സഹാബിമാരെ വേറെ ചിലർ ചുമലിലേറ്റ് കൊണ്ടുപോവുകയാണ് കാരണം ഈ ഭീഷണി കൂടി കേട്ടപ്പോൾ അവർക്ക് ആവേശമാണ് ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഭീരുത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അജണ്ടയിലില്ലാത്ത ഒരു കാര്യമാണ് ആരെയാണ് പേടിക്കുന്നത് ജോലിയെക്കുറിച്ച് പേടിയുണ്ടോ ജീവിതത്തെക്കുറിച്ച് പേടിയുണ്ടോ മരണത്തെക്കുറിച്ച് പേടിയുണ്ടോ ഈമാനിൽ നിന്നുണ്ടാകുന്ന അന്നിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ലയോ യഥാർത്ഥത്തിൽ മുഅ്മിനികൾ എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ മുഅ്മിനികളുടെ നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ജഅല ഹഖ അലാ ലിസാനി ഉമർ വഖൽബിഹി ഉമറിന്റെ ഹൃദയത്തിലും അതുപോലെ ഉമറിന്റെ നാവുകളിലും അള്ളാഹു സത്യത്തെ മുദ്രണം ചെയ്തു എന്ന് പ്രവാചകൻ പ്രശംസിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണ നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട് എവിടെയൊക്കെ നമുക്ക് ഭീരുത്വം ബാധിക്കുന്നുവോ എവിടെയൊക്കെ നമുക്ക് ദൌർബല്യം വരുന്നുവോ അവിടെ നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥ ഈമാനികമായ നിലവാരത്തിലേക്ക് ഉയരുവാൻ ഈമാനിന്റെ ദർജയിലേക്ക് ഉയരുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല പടച്ചു തമ്പുരാനെ തിരിച്ചറിയുന്നിടത്ത് നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി അള്ളാഹുവിന്റെ ജലാലത്തിനെ അള്ളാഹുവിന്റെ കുദറത്തിനെ അള്ളാഹുവിന്റെ പ്രഭാവത്തെ അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ആ അമ്നിലേക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈമാനിന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടും അധർമ്മങ്ങളാൽ ആ ഈമാനിനെ കളങ്കപ്പെടുത്തുന്നവരായതുകൊണ്ട് പലപ്പോഴും നമുക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഭൗതികമായ വെല്ലുവിളികളെ പ്രതിയോഗികളുടെ വെല്ലുവിളികളെ മുമ്പിൽ കാണുമ്പോൾ ചോളിപ്പോകുന്ന ഒരു സമൂഹമായി അതുകൊണ്ട് ഈ സമുദായത്തെ രക്ഷിക്കാൻ ആരാണ് എന്റെ ജീവിതത്തിൽ എനിക്കൊന്ന് മന്ത്രി ചൂതാൻ ആരാണ് എന്ന് നമ്മൾ ഓടി നടത്തുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഗതികേടിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാഹു വലിയുല്ലദീന ആമനോ യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ അല്ലാഹു വലിയുല്ലദീന ആമനോ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ അല്ലാഹുവാകുന്നു യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ അവരകപ്പെട്ടിരിക്കുന്ന അന്ധകാരങ്ങളിൽ നിന്ന് അന്ധകാരങ്ങൾ എന്നാണ് അല്ലാഹു പറഞ്ഞത് ഒരന്ധകാരമല്ല ഒരുപാട് ഇരുട്ടുകൾ ളുലുമാത്തി എന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് നൂർ അത് ഏകവചനത്തിലാണ് പറഞ്ഞത് കാരണം വെളിച്ചം ഏകമാണ് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് വെളിച്ചം ഏകവചനത്തിൽ ഉപയോഗിച്ചു ആ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് വലിയ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് ആരാണ് ഞങ്ങളെ രക്ഷിക്കാൻ ആരാണ് ഞങ്ങളെ മന്ത്രിച്ചത് ആരാണ് ഈ സമുദായത്തിന്റെ വിമോചനം നിർവഹിക്കാൻ എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ പിന്നാലെ നടക്കേണ്ട ഒരു ഉമ്മത്തല്ല മുസ്ലിം സമൂഹമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തെ തിരിച്ചറിയുവാൻ അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ അമ്പിയാക്കന്മാരുടെയും അനുചരന്മാരുടെയും പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് ഈ ഈമാനിക നിലവാരത്തിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ പ്രത്യാശയിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരിക്കലും മരണമില്ലാത്ത റബ്ബ് സുബ്ഹാനഹു വതആലയിൽ കാര്യങ്ങളെല്ലാം അർപ്പിക്കുവാനും ഏൽപ്പിക്കുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയുവാനും തിരിച്ചറിയുന്ന ശരികളെ ജീവിതത്തിന്റെ പ്രകാശമാക്കി മാറ്റുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.